ഏറ്റവും സുഖമെന്ന് പറഞ്ഞാൽ കൂട്ടുകാരന്മാരുടെ കൂടെ എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യമാണ്. കാരണം നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയാലും, ഇപ്പോൾ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയി എന്ന് അറിയിക്കാൻ വേണ്ടി പറയുന്നതല്ല, അത്യാവശ്യം കുറച്ച് തെറ്റില്ലാത്ത രാജ്യങ്ങളിലൊക്കെ പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ നമ്മൾ എവിടെയൊക്കെ ഏതറ്റം വരെ പോയാലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ആ നാച്ചുറാലിറ്റിയിൽ നിന്നുകൊണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച് തമാശ പറഞ്ഞ് കുറച്ച് പാട്ടുകൾ പാടുന്ന ഒരു സുഖം, അത് കൂട്ടുകാരുടെ കൂടെ കിട്ടുന്ന ഒരു സുഖമെന്ന് പറഞ്ഞാൽ അതിലും വലുത് മറ്റൊന്നുമില്ല. ഞാൻ മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ എൻ്റെ. അതുകൊണ്ട് തന്നെ രതീഷ് ക്യാമറമാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പം ഞങ്ങൾ കോറി എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് ചാലക്കുടിയാണ്, ഇതും ഞങ്ങളുടെ ഒരു ജില്ല തന്നെയാണ്, അടുത്ത് തന്നെയാണ് സ്ഥലങ്ങൾ. കോറി ഞങ്ങളുടെ നാട്ടിൽ പാറമട എന്ന് പറയും. ഈ പാറമടയിൽ നിന്ന് കുളിച്ചിട്ട് ഞാൻ പറയുന്ന ഡയലോഗ്, കുറച്ച് തമാശ, കുറച്ച് പാട്ട്, അതൊക്കെ ഷൂട്ട് ചെയ്തതിൻ്റെ ക്യാമറമാനാണ് ഈ ഇരിക്കുന്നത്. അതിപ്പോൾ ഒരുപാട് പേര് ഷെയർ ചെയ്ത്, ഒരുപാട് പേര് ലൈക്ക് ചെയ്ത്, ഒരുപാട് പേര് വിളിച്ച് നേരിട്ട് വിളിച്ച് പറഞ്ഞു, ചേട്ടാ നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ, ചേട്ടൻ അവതരിപ്പിക്കുന്ന അത് കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി വേറൊരു ഒരു ഒരു പ്രത്യേകത കൂടി പറയാനുള്ളത്, കുറേ നാളുകൾ മുമ്പ് ഈ കൊറോണ വരണകളൊക്കെ മുമ്പ് നിൽക്കാൻ സമയമില്ലാത്തൊരു ആർട്ടിസ്റ്റായിരുന്നു ഞാൻ. നിൽക്കാൻ സമയമില്ലയെന്ന് പറഞ്ഞാൽ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അത്രയേറെ ജോലികൾ. നമുക്കെപ്പോഴും എന്താ വേണ്ടത്? വെറുതെ ഇരിക്കാൻ പാടില്ല, എൻഗേജ്ഡാവണം, എപ്പോഴും ജോലി ഉണ്ടാവണം അല്ലേ? അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ആക്കേണ്ട, അല്ലെങ്കിൽ പല പല ചിന്തകൾ വരും. അപ്പോൾ അതുപോലെ ഞാൻ എൻഗേജ്ഡ് ആയിരുന്ന സമയത്ത് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ചൂണ്ടലിക്ക് തൊട്ട് കാണിപ്പോയി ഇറങ്ങും. അങ്ങനെ ഇവർക്ക് ഇത് രാധ, രാധാന്ന് ഞങ്ങൾ വിളിക്കും, ചാന്ത് വീട്ടിലെ രാധ അല്ല ഇത്, രാധാകൃഷ്ണൻ. അപ്പോൾ രാധ വിത്ത് രതീഷിൻ്റെ ഒരു തട്ടുകടയുണ്ട്, നല്ല അസല് എന്താ പറയുക, കുത്തു പൊറോട്ട, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കപ്പയും ബീഫും കൂടി വ്യത്യസ്തമായിട്ട് വെച്ചിട്ടുള്ള ടൈപ്പിലുള്ള ഫുഡുകൾ, അത് കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഞങ്ങളുടെ, ഫുഡിൽ നിന്നുണ്ടായ ബന്ധമാണ്. ഏറ്റവും വലുതെന്താ? അന്നദാനം, മഹാദാനം. ഇപ്പം ഫുഡിൽ നിന്നുണ്ടായ ബന്ധം എന്ന് പറയുമ്പോൾ അത്രയും നല്ല ആ കൈൻ്റെ ഇതുപോലെ തന്നെ കെട്ടുറപ്പിച്ചിട്ടുള്ളൊരു ബന്ധമാണ്. ഞാനപ്പോൾ നല്ല കാറ്റുണ്ട് ഇവിടെ, ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഞാൻ അന്ന് ആ വീഡിയോയിൽ കാണിച്ച അതേ പുഴ, അതേ പുഴയുടെ, പുഴയല്ല സോറി, കോറി, അതായത് പാറമട. ആ പാറമടയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളിരിക്കുന്നത്, തൊട്ടടുത്ത്, അതായത് രണ്ടടി കടന്ന അപ്പുറത്ത് പാറമടയാണ്. ഇവിടെ ഇപ്പം മണ്ണൊക്കെ എടുത്തു, ഇവിടെയൊക്കെ എന്താ പറയുക, വേനൽ ഒക്കെ ആയതുകൊണ്ട് ആകെ വലഞ്ഞ് കിടക്കണം. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് പാടാൻ പറ്റിയ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻപാട്ട് തന്നെയാണ്. ഇവർക്കൊക്കെ ദഹിക്കുന്നത് നാടൻപാട്ട് തന്നെയാണ്. അല്ലാതെ ഞാൻ ഇറ്റ് വാസ് അമറീനിൻ ദാറ്റ് ട്രെയിൻസ് വാസ് ഓൾമോസ്റ്റ് ഓവർ, ദ ക്രിസ്റ്റ് ബിൻ ടു ഹൗ ടു ഡപ്പ് ദാറ്റ് ബോർഡ്സ് ഓൾ ദാറ്റ് ബിൻ ഓർക്കാസ്റ്റ് ഫിൽ ദ ബാസിൻ ദാറ്റ് ഫോളോ ദി ഫസ്റ്റ് നാട്ടോളി ബട്ടോൾസ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഇവർക്ക് ഇവിടെ തിങ്ങിട്ടില്ല. അതുകൊണ്ട് ഞാൻ പാടാണെങ്കിൽ കണ്ടോ നാട്ടാരേ, കണ്ടോ എൻ നാട്ടാരേ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ, കണ്ടോ നാട്ടാരേ, കണ്ടോ എൻ നാട്ടാരേ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ, കാലമതി കാലേ കുരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളേ, കാലമതി കാലേ കുരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളേ, കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലം പുലർക്കാലെ പോയതാണേ, മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർന്നപ്പോ പോയതാണേ, ഉണ്ണികരയുന്നേ പൊന്നുണ്ണികരയുന്നേ,
ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എന്നെങ്ങനെ കരയാ അങ്ങനെ ഉണ്ണികൾ കരയാ ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ ഉണ്ണിടമ്മ പോയി ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവിന്ന് പോയി ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവിന്ന് പോയി കണ്ടോ നാട്ടാരേ കണ്ടോ എൻ നാട്ടാരേ ഉണ്ണി അമ്മയെ കണ്ടോരുണ്ടോ കാലമതി കാലേ കൂരേന്ന് പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോളേ അപ്പോ ഞങ്ങളെ സുഹൃത്തുക്കളുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. പക്ഷെ വേറൊരു കാര്യത്തിലേക്കാണ് പറഞ്ഞെത്തുന്നത്. മണിച്ചേട്ടൻ പറയുന്ന കലാകാരൻ്റെ ഒരു വേർപാട് നികത്താൻ പറ്റാത്തൊരു വേർപാടാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്നെ പോലെയുള്ള ചെറിയ ചെറിയ കലാകാരന്മാർ ഏറ്റുപാടുന്നു. അത് കണ്ട് പ്രേക്ഷകർ പ്രോത്സാഹിപ്പിക്കുന്നു, കൈയടിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെത്ര തവണ മണിച്ചേട്ടൻ്റെ പാട്ട് പാടിയാലും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കലാഭവം മണിച്ചേട്ടനാണ്, ഒരിക്കലും ഞങ്ങളല്ല. അപ്പോൾ ആ മണിച്ചേട്ടന് 1000 ജീവൻ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കണേ, അതായത് ജീവനും ആൾക്കാരുടെ മനസ്സിലുള്ള ആ ഒരു മണിച്ചേട്ടൻ മരിച്ചിട്ടില്ല എന്ന് തോന്നുന്നത് മണിച്ചേട്ടൻ്റെ സിനിമകളിലും ഒക്കെ ചിന്തിപ്പിച്ചും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്ത അത്രയും പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണിച്ചേട്ടന് മരണമില്ല. എൻ്റെ പേര് രഞ്ജിത് എന്നാണ്, ചാനൽ അല്ലെങ്കിൽ മറ്റുള്ള ഇതിലൊക്കെ കൊടുക്കുന്നത് രഞ്ജു ചാലക്കുടി എന്നാണ്. പക്ഷേ രഞ്ജു ചാലക്കുടി ആണെങ്കിലും രഞ്ജിത്ത് ആണെങ്കിലും കലാഭവം മണിച്ചേട്ടന് പകരം കലാഭവം മണിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ പതുക്കെ ഇത് വൈൻഡപ്പ് ചെയ്യാം. വരിക്കച്ചക്കയുടെ ചോള കണക്കിന് തുടു തുടുത്തൊരു കല്യാണി, തുടു തുടുത്തൊരു കല്യാണി, കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നാട്ടം, കണ്ടടി ഞാനൊരു മിന്നാട്ടം, ചാട്ടുള്ളി മുന തുള തുളയ്ക്കണം മൂർച്ചയുള്ളൊരു നോട്ടമാ, മൂർച്ചയുള്ളൊരു നോട്ടമായി, വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വെണ്ടടി കല്യാണി, വേല വെണ്ടടി കല്യാണി, അറച്ചറച്ചു ഞാൻ അടുത്ത് ചെന്നിട്ട് അറച്ചു നിൽക്കണം നേരത്ത്, അറച്ചു നിൽക്കണ നേരത്ത്, കഴുത്തിലിട്ടൊരു താലിമാല കാട്ടി തന്നടി കല്യാണിയേ, കാട്ടി തന്നടി കല്യാണിയേ, കാവടി കഴിഞ്ഞ അമ്പലത്തിൽ ആളൊഴിഞ്ഞൊരു മൂലയിൽ, ആളൊഴിഞ്ഞൊരു മൂലയിൽ, കാത്തു നിൽക്കണ കല്യാണി കൈ നീട്ടി മാടി വിളിച്ചെന്ന്, കൈ നീട്ടി മാടി വിളിച്ചെന്ന്, കാല് തമ്മിൽ കൂട്ടി മുട്ടുമ്പോ പട 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 ഉള്ളില്, പട 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 ഉള്ളിലേ, പട 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 ഉള്ളിലേ, പട 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 ഉള്ളിലേ, പോകണ തിരിഞ്ഞോടണ പണി പറ്റുമോ പുകിലാകുമോ, പണി പറ്റുമോ പുകിലാകുമോ, പണി പറ്റുമോ പുകിലാകുമോ, പണി പറ്റുമോ പുകിലാകുമോ, ആക്കം കണ്ടപ്പോ നോക്കിപ്പോയത് തല തെറിക്കണ കുറ്റാണോ, തല തെറിക്കണ കുറ്റാണോ, വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വെണ്ടടി കല്യാണി, വേല വെണ്ടടി കല്യാണി, കാർത്തികയൻ വളർത്തി ഒരു മൂത്ത മകൾ കാർത്തു, മൂത്ത മകൾ കാർത്തു, മൂത്ത മകൾ കാർത്തു, മൂത്ത മകൾ കാർത്തു, കാർത്തുവന്റെ കാർത്തുവന്റെ തോർത്ത വിളന്നോർത്ത് നോക്കടി കാർത്തു, ആ ഓർത്ത് നോക്കടി കാർത്തു, ആ ഓർത്ത് നോക്കടി, ആ ഓർത്ത് നോക്കടി കാർത്തു, ഇടക്കിട്ടൊക്കെ എന്നോട് മിണ്ട നിനക്കെന്താടി ചേതം, നിനക്കെന്താടി ചേതം, കാർത്തികയൻ വളർത്തിയൊരു മൂത്ത മോള് കാർത്തു, ആ മൂത്ത മോള് കാർത്തു, അത് കൊണ്ട വടി കൊണ്ടട വടി റോട്ടിലൊരു പാമ്പ്, ആ റോട്ടിലൊരു പാമ്പ്, റോട്ടിലൊരു പാമ്പ്, ആ റോട്ടിലൊരു പാമ്പ്, ചേനയല്ല മനുഷ്യൻ തന്നെ പാമ്പ്, ആ മനുഷ്യൻ തന്നെ പാമ്പ്, ആ മനുഷ്യൻ തന്നെ പാമ്പ്, ആ മനുഷ്യൻ തന്നെ പാമ്പ്, ഉരുണ്ടപ്പാറമ്മൽ പരന്ന കല്ലുമൽ
ശബിലക്കറി കച്ചവടക്കാരൻ ഇതിരി മുമ്പെന്നെ വിളിച്ചിടി മുദ്രകൾ കാട്ടനടി നീ കണ്ട ഞാനാ അവിടുത്തെ പകരക്കാരൻ മുപ്പരി മുപ്പരി ഇതിരി മുമ്പെന്നെ വിളിച്ചടിയേ നീ കേക്കടി ജാനു കൊച്ചടിക്കുരു പോലെ താണെങ്കിൽ ഇന്നലെ വന്ന് കഥകളിയുടെ മുദ്രകൾ കാട്ടനടി നീ കണ്ടത് ജാനു ഇന്നലത്തെ പാടി കണ്ടില്ലേ നീ കേക്കടി ജാനു എന്നെ ചെയ്താ മേടി കണ്ടില്ലേ നീ കേക്കടി ജാനു ഒടുക്കത്തെ കൂടി കൂടിച്ച് അവൻ എന്നെ പിടിച്ച് ഒടുക്കത്തെ തോഴി തോഴിച്ചേ തത്തരികിടത്ത് മൃതൈ ഒടുക്കത്തെ തോഴി തോഴിച്ചേ തത്തരികിടത്ത് മൃതൈ ഒരു കത്തെ തോഴി തോഴിച്ചേ തത്തരികിടത്ത് മൃതൈ അടിപൊളി.